ദിവാലിക്ക് പടക്കം മേടിക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കിട്ടും എടുത്തു. പടക്കം മേടിച്ചിട്ട് വന്നാ മതി. പൂക്കുറ്റിയും കമ്പിത്തിരിയും മതി. പൂക്കുറ്റിയും കമ്പിത്തിരിയും പല്ലേക്കടാ. ഞാൻ പല്ലേക്കില്ല. പടക്കം വേണ്ടപ്പാ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ആശിക്കുട്ടി രാവിലെ തൊട്ടേ ചോറയാണ്. പടക്കം വേണം, പടക്കം വേണം. അല്ലെ വിളിച്ചേ? രാവിലെ തൊട്ടേ ചോറയാണ്. ഇന്ന് രാവിലെ തൊട്ടേ തന്നെ ഇരുത്ത പൊറുന്നില്ല. എന്തായാലും പടക്കം വേണം. അതെ, നമുക്ക് എങ്ങനെയാ അറിയുന്നത് അറിയില്ല. കണ്ട ഷോർട്ടും റീലൊക്കെ കണ്ട് പടക്കം പൊട്ടിക്കുന്നൊക്കെ കണ്ട് ആ പടക്കം വേണം, ഈ പടക്കം വേണം എന്നൊക്കെയാണ് പറയുന്നത്. പൂക്കുറ്റിക്കുമ്പോ മാത്രം മതിയാ? അത് മാത്രം മതി. ബോബു മാത്രം വേണ്ട. അതെ, ബോബു മാത്രം നമുക്ക് ഇപ്രാവശ്യം വാങ്ങാൻ കഴിച്ചു. അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് നേരെ പടക്കപ്പടി. നെല്ല് നീ തന്നെ പറഞ്ഞാ നല്ലത്. പറഞ്ഞ ഇന്നത്തെ പരിപാടി ഇത് കേട്ടെ കീശന്നെ കീറിപ്പോയി. നേരെ പോവാനുള്ള പരിപാടിയാണ്. നമ്മളെപ്പോ സ്ഥിരമായിട്ട് പടക്കുങ്ങാനൊക്കെ എടുക്കുന്ന ഷോപ്പിലാണ് പോവാൻ പോണത്. അപ്പൊ അവിടുന്ന് കുറച്ച് പടക്കുങ്ങാനൊക്കെ എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് എടുക്കണ്ടല്ലേ? കളക്ഷൻ നോക്കിട്ട് നമുക്ക് എടുക്കാം. കളക്ഷൻ ഉണ്ടെങ്കിൽ അല്ല നമുക്ക് ഇവിടുന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ വേറെ സ്ഥലത്ത് വരെ എടുക്കാം ഗൈസ്. അപ്പൊ അത്രക്കാണ്. ആക്ച്വലി എപ്പോ നമ്മുടെ രഞ്ജിത്തേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവല്ലേ. നമ്മൾ ആശ പക്ഷേ പടക്കം പണിക്ക് വന്ന രഞ്ജിത്തേട്ടൻ കുടിച്ചാ പോവാറ്. ഇപ്രാവശ്യം രഞ്ജിത്തേട്ടൻ കുറച്ച് വർക്കായി പോയി. ഇതെല്ലാം പടക്കം ഞങ്ങൾക്ക് എടുത്ത് വീട്ടിൽ കൊണ്ട് ചിലർക്ക് കാണിച്ചു കൊടുക്കും. എന്നാ നീ പറഞ്ഞ നോട്ട് പറ വണ്ടി എന്തോ നീയടാ ഇന്നലെ ഒരു ചെക്കനെ മൂക്കടിച്ചു വിട്ടിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടാക്ക പേ പിടിച്ച സത്യം പറ ഇത്രയും ഇവർക്കായി പ്രശ്നം. ഇപ്പൊ ഇവരും പ്രശ്നമായി. പേ പാർക്കിങ്ങിന് വണ്ടി വെച്ചാൽ പേ പിടിച്ചത് എന്റെ പൊന്നടാവേ. നമുക്ക് വരുമ്പോ ഗാന്ധി പാർക്കിൽ കയറാന്ന് പറഞ്ഞ സന്തോഷത്തിലാ വാശി. എന്ത് സന്തോഷാണ് ഇത്. പല്ല് ചോട എനിക്ക് പല്ലില്ലാത്ത നീ ഞാൻ പല്ലേക്ക്. ഇനി വീട്ടിൽ പോയാലോ? ഇനിയും പടക്കം വാങ്ങാനാ? നമുക്ക് ദിവാലിക്ക് വേണ്ടിയിട്ടുള്ള ചിരാതും കാര്യങ്ങളൊക്കെ ചിരാത് തന്നെയാണെന്ന് തോന്നുന്നു. മൺ ചിരാത് അമ്മയോട് ഇപ്പൊ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പൊ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഈ പ്രാവശ്യം കുറച്ചുകൂടി വാങ്ങണം കേട്ടോ. പിന്നെയുള്ളത് കുറച്ച് കാനൽസ് ഒക്കെയാണ്. കാനൽസ് എന്ന് പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏതും പിന്നെയുള്ളത് നമ്മുടെ ഗ്ലാസിന്റെ ഇതിൽ ഇതുപോലെ കാനൽ വെച്ച് കത്തിക്കേണ്ട സാധനമാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ദീപാവലി പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടത് കേട്ടോ. അപ്പൊ ആരും ഈവനിങ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് പടക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മള് നേരെ ബീച്ചിൽ വന്നിരിക്കുക അല്ലേ? യെസ് ഗൈസ്. അപ്പൊ പയ്യാമ്പലം ബീച്ചിൽ വന്നിരിക്കുവാണ്. അവിടെ വില്ലച്ചരുണ്ട്. വില്ലച്ചാ ഹായ് പറ. അപ്പൊ ഇതാണ് കേട്ടോ ബീച്ചും കാര്യങ്ങളൊക്കെ. അപ്പൊ നീ ഇവിടെ കുറച്ച് നേരം പരിപാടി കാണണം. നമ്മള് ദിവാലി ആയല്ലേ, അതൊക്കെയുണ്ട് ഗൈസ്. അപ്പോ ഫാമിലി ആയിട്ടാണ് നല്ല എല്ലാരും ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, മാമനുണ്ട്, മമ്മിയുണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാവരുടെ പേരെടുത്ത് പറഞ്ഞാൽ ഈ വീട് മൊത്തമാവും. സോ നമുക്ക് ഇവിടെ കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്യാം. പിന്നെ അവിടെ കുറച്ച് ചുറ്റിക്കറമൊക്കെ ചെയ്യാലോ വിളിച്ചേ. അതന്നെ കേറിക്കോ. ഗൈസ്, അപ്പൊ ആശയുടെ ആഗ്രഹപ്രകാരം നമ്മൾ ഒട്ടക്കപ്പുറത്ത് കയറിയിരിക്കുവാണ്. അല്ലേ ആശി? അരിക്കൊട്ടൻ വീട് എടുക്കുന്നുണ്ട്. ഇനി
നീ എല്ലാം പറഞ്ഞു ഒട്ടക്ക് പുറത്ത് കയറണം. പട്ടിനങ്ങ് വെറുതെ വിടണേ. ഒട്ടകത്തിന്റെ സ്പീഡ് കൂടിയ ഒരു സംശയം. ഒട്ടകത്തിന് മതാളിക്കാരോ? ബീച്ചിലൊക്കെ പോയിട്ട് ഇപ്പൊ വീട്ടിലെത്തിയിരിക്കുവാണെങ്കിൽ പടക്കം ഇയാളൊക്കെ റെഡി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയത് ജസ്റ്റ് ഒന്ന് കാണിച്ച റേസ്. എപ്പോഴത്തേക്കും പോലും നല്ല ഹെവി ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ലൈറ്റ് ആയിട്ട് കുറച്ച് പടക്കം ഇയാളൊക്കെ ഉള്ളൂ. കാരണം ദിവാലി അല്ലേ, നമുക്ക് വിഷുവിന് നല്ല അടിപൊളിയായി സെറ്റ് ആക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേസ്. ഗൈസ്, അപ്പൊ നമ്മൾ വാങ്ങിയിട്ടുള്ള പടക്കങ്ങൾ എന്താ വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് നമ്മള് ചറവറ ചറവറ എന്നാണ് പറയാറ്. അപ്പൊ ഇത് ചറവറ പൊട്ടുന്നതുകൊണ്ടാണ് ചറവറ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കെട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത്രയും ഏകദേശം വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മള് ചറവറയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വെറൈറ്റീസ് ഓഫ് വേറെ കുറച്ച് പൂക്കുറ്റിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് പെൻസിലാണ്, സാധാ നമ്മുടെ കത്തിക്കുന്ന സാധനം ആശിയുടെ ഫേവറേറ്റ് ആണ്. പിന്നെ സാധാ മാല ഉണ്ട്, ഡബിൾ ഡെക്കർ മാല കേട്ടോ. പിന്നെ കുട്ടി 600 മാല ഉണ്ട്. ഇപ്രാവശ്യം ഹെവി ആയിട്ടൊന്നും ഇല്ല കേസ്, കാരണം നമ്മൾ ദിവാലിക്ക് നമ്മൾ അധികം പടക്കുന്നയാളും പൊട്ടിക്കാറില്ല. വിഷുവിനാണ് കേസ് നമ്മൾ മെയിനായിട്ട് കുറച്ച് അടിപൊളി അടിപൊളി പടക്കുന്നയാളൊക്കെ ഇറക്കാറ്. ഇപ്രാവശ്യം വലിയ വെറൈറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പീക്കോക്ക് ഉണ്ട്, ഇതൊരു വിഷയം സാധനം ആവാനാണ് ചാൻസ്. കാരണം കഴിഞ്ഞ വർഷത്തേക്കാളും വലുതാണ്. കഴിഞ്ഞ വർഷം നല്ലതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഫുള്ള് വീട് മൊത്തം, അതായത് നമ്മുടെ ഫ്രണ്ടത്തെ ആ ഇന്റർലോക്ക് മൊത്തമായിട്ട് അങ്ങ് ഫുള്ളായിട്ട് കളറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കുറച്ച് വലുതാണ് ഈ സംഭവം നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ പോട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കമ്പിത്തിരി ഉണ്ട്, അതിൽ തന്നെ കുറച്ച് നമ്മളെ കുറ്റിപ്പടക്കങ്ങളുണ്ട്, കുറ്റി പറങ്ങിവെടി, അതിൽ തന്നെ എങ്ങനെ എന്തൊക്കെ പറയാറുണ്ട് കേസ് ഇതിന്. അപ്പോൾ പിന്നെ വീണ്ടും കുറച്ച് കുറ്റിപ്പടക്കങ്ങളുണ്ട്. പിന്നെ ബോംബുണ്ട് കേസ്, ബോംബ് പറയുക റെഡ് ബോംബ് കുറച്ച് ഹെവി ബോംബാണ്, ഇലക്ട്രിക് ഏരിയയാണ്. അതിൽ തന്നെ വേറെ കുറച്ച് ചെറിയ ബോംബ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. പിന്നെയുള്ളത് നമ്മുടെ കമ്പിത്തിരി, ബോംബ്, വീണ്ടും ഫ്ലവർ പോട്ട്. പിന്നെ പറഞ്ഞുതരാം കേസ്, ഇത് നമ്മുടെ വിസിലാണ്, വിസില്, വിസില സ്കൈ ഷോട്ടോ അറിയില്ല, ഒരു വിസിലും ഉണ്ട്. അതുപോലെ തന്നെ സ്കൈ ഷോട്ട് 60 പോകുന്നുണ്ട്, 120 പോകുന്നുണ്ട് കേസ്. പിന്നെയുള്ളത് ചാട്ടയുണ്ട്, വില്ലയാട്ട, കുഞ്ഞിച്ചാട്ട, വേറെ കുറച്ച് ചാട്ടകൾ, ചക്രം ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ പെൻസില്. പിന്നെ ഉള്ളത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ. ഏകദേശം ഇത്രയും കാര്യമാണ് നമ്മൾ വാങ്ങിയുള്ളൂ. ഈ ദിവാലി എടുക്കുന്നവർ നമുക്ക് വേറെ പടക്കങ്ങൾ വാങ്ങാവുന്നതാണ്. അത് ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം കേസ്. ദിവാലി ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം, പറ്റുമെങ്കിൽ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേസ്. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഏകദേശം ഇത്രയും കാര്യമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നല്ല മഴയാണ്, മഴയത്താണ് കേസ് പൂക്കുറ്റി എത്തിക്കുന്നത്. മഴയത്ത് പൂക്കുറ്റി കുട്ടി പൂക്കുറ്റിയാട്ടോ. നല്ല മഴയാട്ടാ, പ്രത്യേക തരം സ്വഭാവമാണ് കേസിലൊക്കെ. പട്ടി വരത്തോനെ മഴയത്ത് കഴപ്പ്. ഇവക്ക് വട്ടാണെന്ന് തോന്നുന്നു ഗൈസ്, ഇവിടുന്ന് പോകുന്നതാണ് ബുദ്ധി.